നമസ്കാരം ഏറ്റവും ചെറിയ കാര്യങ്ങളെപ്പോലും ഊതി വീർപ്പിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ ചർച്ചകളാക്കാനുള്ള സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ കഴിവ് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ദുർഗാവാഹിനിയുടെ സംസ്ഥാനതല ക്യാമ്പ് ആ ക്യാമ്പിനൊടുവിൽ നടന്ന പഥസഞ്ചലനം അഥവാ റൂട്ട് മാർച്ച് ആ റൂട്ട് മാർച്ചിൽ വാളുകളും ദണ്ടകളുമേന്തി യുവതികൾ മാർച്ച് ചെയ്തു എന്നതാണ് ഒരു പുതിയ വലിയ വിവാദം ഇതിനെതിരെ കേസെടുത്തിരിക്കുകയാണ് ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ കേസെടുത്തിട്ടുണ്ട് ഇത് സംബന്ധിക്കുന്ന കേസെടുത്തിട്ടുണ്ട് സത്യത്തിൽ ആ കേസെടുത്തതിൻ്റെ പേരിൽ ചില സമൂഹമാധ്യമങ്ങളിലെ സൈബർ സഖാക്കൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഉറഞ്ഞു തുള്ളുകയാണ് എന്തിൻ്റെ പേരിലാണ് ഈ ഉറഞ്ഞുതുള്ളൽ എന്നറിയില്ല അവർക്കൊക്കെ ഇതൊരു ചെറിയ കാര്യം മതി കാരണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദികളിവിടെ വാളുപയോഗിച്ച് വെട്ടിയും കുത്തിയും ആളുകളെ കൊല്ലുന്നുണ്ട് ബോംബ് ബോംബുപയോഗിച്ച് തലയെറിഞ്ഞ് തകർക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സി പി ഐ എമ്മും സി പി ഐ എം പിന്തുണയ്ക്കുന്ന ജിഹാദികളും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മറുഭാഗത്തും ഇതുപോലൊക്കെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു കേസ് കേസെടുക്കുന്നത് ആ കേസിൻ്റെ പേരിൽ ചിലരൊക്കെ പറയുന്നത് പോലെ കോടതിയുടെ വരാന്തയിൽ പോലും നിലനിൽക്കാത്ത കേസ് ആ കേസ് എടുത്ത ശേഷം വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ അന്തം കമ്മികൾക്ക് എന്തെങ്കിലും ആശയം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇതൊക്കെ നിവർത്തിയുള്ളൂ ഇതാ ദുർഗാവാഹിനി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഘടന അവർ സ്ത്രീകളെ ഭീകരവാദികളാക്കുന്നു സ്ത്രീകൾക്ക് ആയുധം നൽകി ഇങ്ങനെ നടുറോഡിലൂടെ നടത്തിക്കുന്നു മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പേടിപ്പിക്കുന്നു ഇതെല്ലാമാണ് കേസ് മറ്റു മതവിഭാഗങ്ങളിൽ സ്പർദ്ധയുണ്ടാക്കും വിധം വർഗീയ ലഹളയുണ്ടാക്കാനായി റോഡിലൂടെ നടക്കുന്നു ഇതൊക്കെയാണ് ദുർഗാവാഹിനി ക്യാമ്പിനും എതിരെ എടുത്തിട്ടുള്ള കേസ് ആർക്കെതിരെയാണ് കേസ് എന്ന് ചോദിച്ചാൽ പോലീസ് കൈമലർത്തും ഇവിടെ പ്രതികളാരുമില്ല സ്കൂൾ അധികൃതർക്ക് പരിപാടി നടന്ന സ്കൂൾ അധികൃതർക്കെതിരെയാണോ കേസ് വരിക അതോ സംഘാടകർക്കെതിരെയാണോ കേസ് വരിക അതോ ഈ റൂട്ട് മാർച്ചിൽ പങ്കെടുത്ത കുട്ടികളടക്കമുള്ള യുവതികൾക്കാണോ ഈ കേസ് വരിക എന്നൊക്കെ ചോദിച്ചാൽ പോലീസ് കുഴങ്ങിപ്പോകും കാരണം നമുക്കറിയാം കോടതിയുടെ വരാന്തയിൽ പോലും നിലനിൽക്കാത്ത ഒരു കേസാണിത് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇവിടെ നടക്കാറുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെയും അതുപോലെ തന്നെ ദുർഗാവാഹിനിയുടെയും എല്ലാം ക്യാമ്പുകൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾ ഈ സംസ്ഥാനത്ത് നടക്കാറുണ്ട് അതെല്ലാം ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിലായിരിക്കും നടക്കുക ഈ ക്യാമ്പിൻ്റെ ഏറ്റവും അവസാനം പൊതുസമ്മേളനവും റൂട്ട് മാർച്ച് പദസഞ്ചലനം ഇതൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് ഈ പദസഞ്ചലനത്തിൽ ദുർഗാവാഹിനിയുടെ കാര്യം പറഞ്ഞാൽ ഈ പദസഞ്ചനത്തിൽ ഇവർ പതാക എന്തുന്നുണ്ട് സംഘടനയുടെ പതാക എന്തുന്നുണ്ട് ഈ പതാകയുടെ സംരക്ഷകരായി നിൽക്കുന്ന രക്ഷകരുടെ വേഷത്തിൽ നിൽക്കുന്നവരാണ് പ്രതീകാത്മകമായി വാൾ എന്തുന്നത് ആയുധം എന്തുന്നത് പ്രതീകാത്മകമായ ആയുധമാണത് സത്യത്തിലൊരു ആയുധമൊന്നുമല്ല ഇങ്ങനെ ഒരു ഡമ്മി വാൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രകടനത്തിൻ്റെ പേരിൽ ഈ ആംസ് ആക്ടിൻ്റെ വകുപ്പുകളൊക്കെ ചേർത്ത് കേസെടുക്കാൻ നിന്നാൽ ഇതേതറ്റം വരെ പോകും എന്ന് കണ്ടുതന്നെ കാണണം നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പാണ് കണ്ണൂരിലൊരു സംഭവം ഉണ്ടായത് ഒരു കല്യാണത്തിൽ പങ്കെടുത്ത ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്ത രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നു എന്തിൻ്റെ പേരിലാണ് അവിടുത്തെ ഉച്ചഭാഷണിയുടെ ശബ്ദം കൂട്ടിവയ്ക്കുന്നതും കുറയ്ക്കുന്നതും സംബന്ധിച്ച തർക്കം ആ തർക്കത്തിനൊടുവിൽ ഒരു യുവാവ് തൻ്റെ പോക്കറ്റിൽ നിന്നൊരു ബോംബെടുത്ത് മറ്റൊരു യുവാവിൻ്റെ തലക്കേറിയുന്നു അയാൾ തല ചിതറി മരിക്കുന്നു ഇതൊക്കെ കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ് ബോംബും വാളുമായി നടക്കുന്ന ഒരു വിഭാഗത്തെ അങ്ങനെ തന്നെ നടന്നോട്ടെ എന്ന് നടക്കാൻ അനുവദിക്കുക മറ്റു വിഭാഗത്തിന് മറുവിഭാഗത്തിന് കുട്ടികൾക്ക് ഒരു കളിത്തോക്ക് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരിക ഇനി ഹിന്ദുക്കൾ കുട്ടികൾക്ക് ഒരു കളിത്തോക്ക് വാങ്ങിക്കൊടുത്താൽ പോലും കേസെടുക്കാവുന്ന നിലയിലേക്കാണ് ഇവിടെ കാര്യങ്ങളുടെ പോക്ക് കാരണം ആലപ്പുഴയിലും പാലക്കാടുമെല്ലാം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് രണ്ട് മതവിഭാഗങ്ങളിൽ പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ ക്രൂരമായി കൊല്ലപ്പെടുന്നത് ഈ സംസ്ഥാനം നിന്നു കത്തുന്ന രീതിയിലുള്ള വർഗീയ ലഹളയിലേക്ക് വരെ ചെന്നെത്താവുന്ന ഒരു കാര്യമാണ് ആ കൊലപാതകങ്ങളെ ന്യായീകരിച്ചു ആ കൊലപാതകങ്ങൾക്ക് വെള്ളവും വളവും നൽകിക്കൊണ്ട് നടത്തുന്ന പ്രകടനങ്ങൾ ആലപ്പുഴയിൽ നടന്നത് അത്തരത്തിലൊരു പ്രകടനമാണ് ആ പ്രകടനത്തിൽ മറുവിഭാഗത്തോട് നിങ്ങൾ അരിയും മലരും വാങ്ങി വച്ചോളൂ എന്ന് മുദ്രാവാക്യം വിളിച്ച ഭീരുക്കൾ ഭീരുക്കൾ എന്ന് പറയാൻ കാരണം അവർക്ക് സ്വന്തമായി ആ മുദ്രാവാക്യം വിളിക്കാനുള്ള ഭയം കൊണ്ടാണ് കൊണ്ട് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കൊച്ചു കൊണ്ട് ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച ഒരു റാലിക്ക് അനുമതി കൊടുത്തവർ എന്തായാലും നിങ്ങൾ എന്തായാലും കാണിച്ചോ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ ആരെ വേണമെങ്കിലും കൊന്നോ എന്നുള്ള അനുമതി കൊടുക്കുന്നതാര് എന്ന് കണ്ടെത്തി അയാൾക്കെതിരെ കേസെടുക്കുന്നതിന് പകരം വെറുതെ നടക്കുന്ന ഈ സംഭവങ്ങളിലൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ നാട്ടിലെ തന്നെ പെൺകുട്ടികൾ ആ പെൺകുട്ടികൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടി അവരൊരു ക്യാമ്പ് നടത്തുന്നു അവർ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സമൂഹം പ്രതിസന്ധിയിലാകുമ്പോൾ എങ്ങനെ അവർക്ക് രക്ഷകരാകാൻ പറ്റും അല്ലെങ്കിൽ സമൂഹത്തിന് എങ്ങനെ സേവനങ്ങൾ പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചർച്ച ചെയ്ത് അവിടെ ചെറിയ രീതിയിലുള്ള ആയോധന കലകളൊക്കെ പരിശീലിച്ച് വ്യായാമങ്ങളൊക്കെ പരിശീലിച്ച് ചെറിയൊരു പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ വലിയ ആയുധ നിയമം അനുസരിച്ചിട്ടുള്ള കേസ് എടുത്തിരിക്കുന്നു എന്തു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നറിയില്ല ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇവർ ആരെയാണ് പ്രീണിപ്പിക്കുന്നത് എന്നറിയില്ല സത്യത്തിൽ ഇങ് ഈ ദുർഗാവാഹിനിയുടെ ക്യാമ്പ് നടന്നതും പ്രകടനം നടന്നതും തെക്കേയറ്റത്തെ തിരുവനന്തപുരത്ത് വീണ്ടും നെയ്യാറ്റൻകരയിലെ ഒരു കൊച്ചു ഗ്രാമമായ കീഴാറൂളിൽ നടന്ന ഒരു സംഭവമാണ് ഈ സംഭവത്തെ ചൊല്ലി കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള ഒരു പരാതിയുടെ പേരിലാണ് കോഴിക്കോട് പരാതി രജിസ്റ്റർ ചെയ്ത് അത് ആര്യങ്കോട് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആണ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് നിന്നുള്ള പോപ്പുലർ ഫ്രണ്ട് ഏമാന്മാർ പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള ആഭ്യന്തരമന്ത്രിക്ക് അനുസരിക്കാതെ നിവർത്തിയില്ല അങ്ങനെ എടുത്തുപോയ ഒരു കേസാണിത് അല്ലാതെ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല അതുകൊണ്ട് സഖാക്കളെ ഈ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദുർഗാവാഹിനിയെ ഇപ്പോൾ അത് ചെയ്തുകളയും ഇത് ചെയ്തു കളയും സംഘികളുടെ ആപ്പീസ് പൂട്ടി അതാണ് ഇതാണ് എന്നൊക്കെ ഫേസ്ബുക്കിൽ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്